നമസ്കാരം. ആർ എസ് എസിന്റെ പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ വത്സൻ തില്ലങ്കേരിയുടെ മുൻകൂർ ജാമ്യം റദ്ദീകരണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് കേസ് ലിസ്റ്റ് ചെയ്തിരുന്ന ഘട്ടത്തിൽ അത് വൈകിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ സമയക്കുറവ് മൂലമാണ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഹൈക്കോടതി അഭിഭാഷകരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളാണ്. ജില്ലാ കോടതിയുടെ നിഗമനങ്ങൾ നിയമപരമല്ല. തെളിവുകളും കേസിന്റെ സാഹചര്യവും മനസ്സിലാക്കുന്നതിൽ തലശ്ശേരി ജില്ലാ കോടതിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അക്രമത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വത്സൻ നിലങ്കേരി. അതുകൊണ്ട് തന്നെ വത്സൻ നിലങ്കേരിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് കേസിലെ മറ്റു ഗൂഢാലോചനകൾ സംബന്ധിച്ച് നമുക്ക് സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലാണ് ഈ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഹർജിയിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, കേസിലെ എല്ലാ പ്രതികളെയും കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. 14-ാം പ്രതിയാണ് വത്സൻ നിലങ്കേരി. അതുകൊണ്ട് തന്നെ വത്സൻ നിലങ്കേരി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് കേസിലെ മറ്റു പ്രതികളെയെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സൂചനകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വത്സൻ നിലങ്കേരിയെ കസ്റ്റഡിയിലെടുക്കുക നിർബന്ധമാണ്. അതിന് അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ചിത്രാട്ട വിശേഷത്തിന് കൊച്ചുമകനെ ചോറ് കൊടുക്കാനെത്തിയ 52-കാരിയെ തടഞ്ഞ കേസിലാണ്, അതിൻ്റെ ഗൂഢാലോചന കേസിലാണ് വത്സൻ നിലങ്കേരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വത്സൻ നിലങ്കേരിക്കെതിരെയും കെ സുരേന്ദ്രനെ, ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെയുമായിരുന്നു അന്ന് കേസെടുത്തത്. രണ്ടുപേർക്കെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു പോലീസ് ചുമത്തിയത്. പമ്പ പോലീസായിരുന്നു കേസെടുത്തിരുന്നത്. ഈ ഘട്ടത്തിൽ വത്സൻ നിലങ്കേരി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് തലശ്ശേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ അതിനെ കൃത്യമായി തന്നെ എതിർക്കുന്ന നിലയായിരുന്നു പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. എന്നാൽ ആ പ്രോസിക്യൂഷന് മുമ്പാകെ വത്സൻ നിലങ്കേരിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുന്ന രീതിയിലേക്ക് നീങ്ങുകയായിരുന്നു. പ്രധാനമായിട്ടും വത്സൻ നിലങ്കേരിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് സന്നിധാനത്ത് ക്രമസമാധാന നില തകരുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ പോലും വത്സൻ നിലങ്കേരിക്ക് പോലീസ് മെഗാഫോൺ നൽകിക്കൊണ്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു രീതിയാണ് വത്സൻ നിലങ്കേരി അവിടെ സ്വീകരിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തൻ്റെ കക്ഷി യാതൊരു വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും അവിടെ സന്നിധാനത്ത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തൻ്റെ കക്ഷിക്ക് ജാമ്യം നൽകണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു വത്സൻ നിലങ്കേരിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ തുടർന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വത്സൻ നിലങ്കേരിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിക്കൊണ്ട് തലശ്ശേരി ജില്ലാ കോടതി ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി മൂവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹർജിയിൽ നാളെ കോടതി തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്.